ഇങ്ങനെ പരിപാലനത്തിന്റെ പേരിലൊക്കെ ഒരാൾ ഒരുമിച്ച് കൂടാന്ന് പറഞ്ഞാൽ വളരെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ഈ കൂട്ടത്തിൽ നോമ്പ് നോറ്റ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കല്യാണം വെച്ചു. അപ്പോൾ ഈ കൂട്ടത്തിൽ മയ്യത്തിനെ പിന്തുടർന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കല്യാണം വെച്ചു. അങ്ങനെ ഒന്ന് രണ്ട് ചോദ്യം ചോദിച്ചിട്ട് നബി തങ്ങൾ പറയണം, അപ്പൊ അബൂബക്കറെ ഇതിന്റെയൊക്കെ പേരിൽ ഇതൊക്കെ ഒരു ദിവസത്തിൽ നിനക്ക് ഒരുമിച്ച് കൂട്ടാൻ പറ്റിയത് കൊണ്ട് നീ എന്തായാലും സ്വർഗത്തിലാണ്. അപ്പൊ അതിൽ പറയപ്പെട്ട ഒരു കാര്യമാണ് ഇങ്ങനെ മരണപ്പെട്ടാല് ഒരു മുഅ്മിനിന്റെ പേരിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടുക എന്ന് പറയുന്നത് അത് ഏറെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത് എല്ലാവർക്കും തൗഫീഖ് കിട്ടുന്ന ഒരു കാര്യമൊന്നുമല്ല. ചിലപ്പോ അബ്ദുദ്ദീന് ഇതുപോലെ മെസ്സേജ് അയച്ച സമയത്ത് അങ്ങനെ പരിപാടിയുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ജസ്റ്റ് ഒരു മൈൻഡ് കൊടുക്കാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണമൊക്കെ പോയാലും അതോടൊപ്പം എന്തെങ്കിലും ഫ്രീ ആയിട്ടും വരാൻ കഴിയാത്ത ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ വരാൻ പറ്റിയ നമുക്ക് കിട്ടിയത് വലിയൊരു തൗഫീഖാണ്. അത് അതിന്റെ ഒരു പ്രാധാന്യം പറഞ്ഞു എന്ന് മാത്രം. ഇൻഷാ അള്ളാഹു നമ്മൾ മരണപ്പെടുമ്പോഴും ഇതുപോലെ നമുക്ക് വേണ്ടി ദുആ ചെയ്യാനും ഒരുപാട് തെഹലിലൊക്കെ ചെയ്യാനും ഒരുപാട് ആളുകളെ അള്ളാഹു ഇതുപോലെ ഒരുക്കട്ടെ എന്ന് പറഞ്ഞ് ദുആ ചെയ്യാനും. ഞാനിപ്പോ ഇവിടെ നിസ്കരിക്കുമ്പോഴാണ് നമ്മള് ഒരുമാണ് ദുആ ചെയ്യുന്നത്. ഉസ്താദും കൂടെ ചെയ്യുമ്പോൾ നമ്മൾ